അവരോട് ഉപദേശിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അബദ്ധധാരണ എങ്ങനെയോ നമുക്ക് വന്നു പോയത് കൊണ്ടാണ് ഭാരതത്തിന് ഈ ഗതികേട് ഉണ്ടായത് എന്നും വിവേകാനന്ദ സ്വാമി അന്നേ പറഞ്ഞു വെച്ചിരുന്നതാണ്. നമുക്ക് ഈ ഭൗതികത എന്ന് പറയുന്നതിനെ അധ്യാത്മികതയുടെ ഒരു തുടർച്ചയായി തന്നെ കാണണമെന്നും ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റില്ല എന്നും ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് സ്വതസിദ്ധമായ ആരോഗ്യവും ഓജസ്സും ഒക്കെ ഇല്ലാതിരുന്നാൽ നമുക്ക് അധ്യാത്മികമായ പുരോഗതി ഈ ഉപകരണം ഉപയോഗിച്ച് നേടാൻ കഴിയില്ല എന്നും വ്യക്തമായതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പൊ ലോകത്തിന്റെ കയ്യിൽ നിന്ന് സയൻസും ടെക്നോളജിയും എടുത്തിട്ട് അതിന് വളരെ ദാർശനികമായ സ്ഥിരപ്രതിഷ്ഠയുള്ള ഒരു പീഠം നൽകി ആദരിച്ചിരുത്തി അതിന്റെ മുഴുവൻ പ്രയോജനവും ഭൗതിക ആധ്യാത്മിക മണ്ഡലങ്ങളിൽ വേർതിരിക്കാതെ അനുഭവിച്ച് സുഖമായി ജീവിച്ചിരിക്കാനുള്ള അവസരത്തിലേക്കുള്ള ചൂണ്ടുപരകയും അധ്വാനവുമാണ് വെട്ടയാൻ പട്ടാളം എന്ന നിലയ്ക്ക് ഈ സുവർണ നാലപ്പാട്ട് നടത്തുന്നത്. ദൈവമേ അവർക്ക് വിജയമുണ്ടാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാനും എന്റെ വീട്ടുകാരെയും കൂടി അവർക്ക് കൊടുക്കാൻ ഒരു ചെറിയ സമ്മാനം വന്നിട്ടുണ്ട്, അത് വാങ്ങാൻ അവർ വരണം എന്നും ഞാൻ ആലോചിക്കുന്നു.